ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പൊരുളങ്ങായ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞു മുത്തശ്ശി ഉണ്ടാക്കി തരാറുണ്ട് അമ്മ ഉണ്ടാക്കി തരാറുണ്ട് വെരുന്നില്ല വിഞ്ചേജി എങ്ങനെയാ ഉണ്ടാക്കുക ചോദിച്ചു ദാ പൊരുവളങ്ങായ നമ്മുടെ സ്വന്തം പൊരുവളങ്ങായ നമുക്ക് കാണാം കുറച്ച് അളവുകൾ കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്താൽ വെരി 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 ടേസ്റ്റി വെരി 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 നൊസ്റ്റാൾജിക് നമ്മളെല്ലാവരും പണ്ട് ഊന്തളത്തിലിരുന്ന് കഴിച്ചിരുന്ന നമ്മുടെ സ്വന്തം പൊരുവളങ്ങായയാണ് ഇന്ന് വിനീസ് കിച്ചണിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താ പറയുക നല്ല അടിപൊളി കട്ടിയായിട്ടുണ്ട് കട്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ പൊരുവളങ്ങായ എങ്ങനെയാ നമ്മൾ പൊട്ടിക്കാന്ന് വാതിലിന്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് വാതിലിന്റെ ഇടയിൽ വെച്ച് പൊട്ടിച്ചിട്ട് കഴിക്കാം കേട്ടോളൂ വരൂ പോവാ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ പൊരുവളങ്ങായ നമുക്ക് ഇവിടെ വേണ്ടത് കറക്റ്റായിട്ട് കണക്ക് നോക്കിക്കോളും കേട്ടോ ഒരു കപ്പ് ചെറുപയർ അര കപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ലി അരിയാണ് പുഴുങ്ങലരിയാണ് വേണ്ടത് അപ്പൊ നിങ്ങളുടെ അടുത്ത് പുഴുങ്ങലരി എന്താ ഉള്ളതെന്ന് വെച്ചാൽ എടുത്തോളൂ അര കപ്പ് ഞാൻ ഇഡ്ലി അരിയാണ് എടുത്തിരിക്കുന്നത് ടേസ്റ്റ് കുറച്ചും കൂടി കൂടുക ഇഡ്ലി അരിയിലാണ് കാൽ കപ്പ് പച്ചരി ഓക്കെ ഇനി ഇതൊക്കെ തന്നെ 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 നമുക്ക് ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കാം ഓക്കെ പോവാം ആദ്യം ചെറുപയർ ഡ്രൈ പാനാണ് ചോക്കനെ വറക്കണം കേട്ടോളി സിമ്മിൽ വെച്ചിട്ട് ധൃതിയേ വേണ്ട ഒക്കെ പതുക്കെ പോട്ടെ കാര്യങ്ങൾ എന്താണത് കോല് ഔ എന്താ ഒരു വീട് മുഴുവൻ മണക്കുകയാണ് ചെറുപയർ വറുത്താൽ ഇങ്ങനെ തന്നെ അല്ലേ അപ്പൊ ചോക്കനെ ഇതാ കൈവിടാതെ ഇളക്കിയിട്ട് ചോക്കനെ ചെറുപയർ വറുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ഇതിലേക്ക് ഇടാം നല്ല മണട്ടോ അത് ഇനി അടുത്തത് ഇഡ്ലി അരി അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായിട്ട് അരി വറുത്തിട്ടുണ്ട് അടുത്തത് പച്ചരി കൈവിടാതെ ഇളക്കണം കേട്ടോളെ അതൊറ്റ ഒരു പണിയാണ് ഇതിൽ പിന്നെ ക്ഷമ പേഷ്യൻസോട് പേഷ്യൻസ് ഇതാ പച്ചരിയും ചോക്കനെ വറുത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനിയിപ്പോൾ നോക്കൂ ഇത് മൂന്നെണ്ണവും കല കല കലാന്ന് ചോക്കനെ ഉള്ള മൂന്ന് സംഭവം ഇനി ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം ഓക്കെ ഡ്രൈ പൗഡർ അപ്പം നമുക്ക് പൊടിക്കാം സോ നമ്മുടെ പൊടി ഓക്കെ ഇതാണ് നമ്മുടെ പൊടി ഇനി നമുക്ക് ശർക്കര പാനി അതിനു മുമ്പ് തേങ്ങാ കൊത്ത് നെയ്യിൽ മൂപ്പിച്ച് എടുക്കണം അപ്പോൾ ഒരു സ്പൂണ് നമ്മുടെ വലിയ സ്പൂണിന് ഒരു സ്പൂണ് നെയ്യ് വെച്ചിട്ടുണ്ട് അര കപ്പ് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് എത്ര വേണമെങ്കിലും ഇട്ടോളൂ ഒരു കുഴപ്പമില്ല പിന്നെ
ഏലക്ക ചുക്കുപൊടി ഇതും ഇടും പക്ഷേ എൻ്റെ അടുത്ത് ചുക്കൊന്നും ഇല്ലാണ് അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല നിങ്ങളുടെ അടുത്ത് ചുക്ക് ഉണ്ടെങ്കിൽ ലേശം ചുക്കുപൊടി നമ്മുടെ ശർക്കരപ്പാനി ആക്കുമ്പോഴാണ് ഇടേണ്ടത് കൊട്ടതേങ്ങയാണെങ്കിൽ ഉത്തമം മുറുക്കും പൊരോളങ്കായി മനോഹരവും പയറ്റപ്പവും ഒക്കെ കൊണ്ടുവന്നിട്ട് മറ്റേ കടലപ്പപ്പടവും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കും പാവം ചക്ക വരട്ടിയതും ഓ എന്താണ് ഓരോ ഉരുളയ്ക്ക് ഊന്തളത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുക കലവറയിൽ പോയിട്ട് കലവറയിൽ പോയിട്ട് എത്ര പ്രാവശ്യം പൂവറിയോ ഞാൻ ഒരു ഉരുണ്ട ചോദിച്ചോണ്ട് ഓക്കെ ഇപ്പം ഇത് ബ്രൗൺ ആയിട്ട് നമുക്ക് മതി ഇനി നമുക്ക് ശർക്കരപ്പാനി ഒരു കപ്പ് കുത്തിപ്പൊട്ടിച്ച ശർക്കര ഈ ഒരു കപ്പിന് തന്നെയാണ് എടുത്തിരിക്കുന്നത് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാവാക്കണം ഈ പാവിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ നിറയെ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുറച്ചൊന്ന് ഹാർഡ് ബോൾ സ്റ്റേജിലേക്ക് എത്തണം അല്ല സോഫ്റ്റായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തീർക്കാൻ പാകത്തിനാണെന്നുണ്ടെങ്കിൽ പൊരുവളങ്ങായൊക്കെ കുറേ ദിവസം വെച്ചിരുത്തി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് ഡിസൈഡ് ചെയ്യേണ്ടത് ഇപ്പോഴാണ് ഏത് പാവിലെടുക്കണം നിങ്ങൾക്ക് എത്ര ദിവസം വെക്കണം ആർക്കെങ്കിലും കൊടുത്തയക്കാനാണോ എന്നുള്ള തീരുമാനങ്ങൾ ഈ പാവ് ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസിയിൽ ഡിപ്പെൻഡ് ചെയ്യും കൂടുതൽ ദിവസം വെക്കേണ്ട വീട്ടിലുള്ളത് തന്നെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തീർക്കണം അധികം ഹാർഡ് വേണ്ട കുഞ്ഞു മക്കൾ ഉള്ളതാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെമി ബോളിൽ എടുക്കാം സെമി ബോൾ സ്റ്റേജിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം അല്ല കുറച്ചും കൂടി പാവ് മുറുകാനിട്ടാൽ അത് കുറച്ച് ദിവസം കൂടി കൂടുതൽ നിൽക്കും കുറച്ചും കൂടി ഹാർഡായിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഇനി സെമി ബോൾ സ്റ്റേജും ഹാർഡ് ബോൾ സ്റ്റേജും സെയിം നമ്മുടെ എന്താണ് പറയുക കടലക്കൂമ്പിന് ഉണ്ടാക്കിയ സെയിം സംഭവം തന്നെ ആ പാവ് കാച്ചൽ ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ ഇതാ ഈ സ്റ്റേജിൽ ചുക്ക് ഏലക്ക ഒക്കെ ഇടാം വീട്ടിലാർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഒന്നാമത്തെ കാര്യം എൻ്റെ അടുത്ത് ചുക്ക് ഇല്ലതാനും ഇനി നമുക്കിത് ഏത് ബോൾ സ്റ്റേജിലാണെന്ന് നോക്കാം നോ നോട്ട് എറ്റ് കണ്ടോ അലിഞ്ഞു പോകണം അപ്പോൾ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതിനെ അടുത്ത സ്റ്റേജായി നോക്കാം ഇതാ സോഫ്റ്റായിട്ടുള്ള പൊരുവളങ്കായാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ദ സോഫ്റ്റ് ബോൾ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പ്രോസസ്സ് തുടങ്ങാം ഇതാണ് സോഫ്റ്റ് ബോൾ സ്റ്റേജ് വീണ്ടും കാണിക്കുന്നു ഓക്കെ ഈ ഒരു സ്റ്റേജിൽ തുടങ്ങാം നേരെ മറിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു പൊടിക്ക് മുറുക്കം വേണം അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ വിട്ടിട്ടാണ് എടുക്കുന്നത് ഓക്കെ ഹൈ ഉണ്ടാവണം പെർഫെക്റ്റ് സോഫ്റ്റും അല്ല എന്നാൽ ഹാർഡും അല്ല മിഡിൽ സ്റ്റേജ് കണ്ടോ സോഫ്റ്റും അല്ല ഹാർഡും അല്ല ഓക്കെ
ഈ സമയത്ത് നമ്മുടെ വറുത്ത് വെച്ച നെയ്യോട് കൂടിയിട്ട് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചുക്ക ഏലക്കയൊക്ക ഇട്ടോളൂ ഇതിനെ മിക്സ് ചെയ്യുക ദാറ്റ്സ് ഓൾ സ്വിച്ച് ഓഫ് ഓക്കേ ഇനി നമുക്ക് പൊരവളങ്ങായ പിടിക്കാം ഓഫ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ പൊടി കുറച്ച് എടുത്തിട്ട് മാറ്റി വയ്ക്കുക ഓക്കെ കുറച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക ഒരു പാത്രം എടുക്കുക ഞാനിതിൽ നെയ്യ് വറുത്ത തേങ്ങയുടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ലേശം പൊടിയിടുക എന്നിട്ട് ഇത് പതുക്കെ ഒഴിക്കുക പൊടിക്ക് എത്ര വേണോ അത്രയും പൊടി എടുക്കൂ സോ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക എത്ര ആവശ്യമുണ്ടോ അത്രയ്ക്ക് പൊടി ഇതിൽ അബ്സോർബ് ആവും പൊടി ആഡ് ചെയ്തിട്ട് ഇതിങ്ങനെ അസലായിട്ട് മിക്സ് ചെയ്തിട്ട് ഓക്കെ നമുക്കിനി പതുക്കെ ഇട്ടാം പൊറുക്കണ ചൂടേ ഉള്ളൂ പൊറുക്കണ ചൂട് ഇതാവുമ്പോഴേക്കും ഒരു ലേശം പൊറുക്കണ ചൂടിൽ ഓക്കെ ഇനി നമ്മുടെ ഡ്രൈ പൗഡർ പാലക്കാടൻ ട്രഡീഷണൽ റെസിപ്പി പൊരുവളങ്കായ റെഡി ഇതുപോലെ എല്ലാം ഉണ്ടാക്കി വയ്ക്കാം അടുത്തതും റെഡി ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഇത്തിരി നല്ല ചൂടുണ്ട് ശർക്കര പാനിയല്ലേ പാവ് മക്കളെ ചൂട് ഉണ്ട് കൈ ചോക്കണുണ്ടോ വെള്ളേ വേണ്ടാട്ടോളി വെള്ളേ തൊടരുത് അടുത്തതും റെഡി ആട്ടെ പൊരുവളങ്ങ ഈ സത്യം പറഞ്ഞ ഈ സാധനം കുറച്ച് ദിവസം ഇനി പറയാൻ തുടങ്ങിയിട്ട് അത് പൊട്ടിക്കാൻ കിട്ടില്ല ഞങ്ങളുടെ പൊരുവളങ്ങായ ഒന്നും അങ്ങനെ പൊട്ടിക്കാൻ കിട്ടില്ല ഞാനൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ച് കഴിക്കാതൊക്കെ വാതിലിന്റെ ഇടുക്കിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് പൊട്ടിക്കുക ആ ഞാൻ അങ്ങനത്തെ പരുവത്തിൽ ഇങ്ങനെയാണ് മുത്തശ്ശിയൊക്കെ ഉണ്ടാക്ക കടിക്കോ കടിക്കോ പോട്ടെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെയൊക്കെ പൊരുവളങ്ങായ അങ്ങനെയാണ് ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ നീ ഒരെ വായിലിട്ട് തന്നാൽ മതി തിരിച്ചു വരുമ്പോൾ അതിങ്ങനെ കഴിച്ചോണ്ടിരുന്നു അതൊക്കെ പണ്ടത്തെ സ്റ്റോറി ഇത് വെക്കുന്ന വിഭവങ്ങളിൽ പെട്ടതാണ് പൊരുവളങ്ങായ നല്ല ഹാർഡ് എന്താ ടേസ്റ്റ് അല്ലേ പണ്ട് നമുക്കൊരു കമ്പറൊക്കെ ഇട്ട് കിട്ടും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ആ തേങ്ങയുണ്ട് അതന്നെ ഇതിൽ തേങ്ങയിടും ഓ ശരി ഇന്നത് കഴിച്ചു
അപ്പൊ നമ്മുടെ പരിവളങ്ങായ റെഡി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ പ്രസന്റ് ചെയ്യട്ടെ. ഇനി ഉണ്ട്, എടുത്തു വെട്ട് വരാം. ഇതാ ഹാർഡായിട്ട് കേട്ടോ, നല്ല ഹാർഡായി. ഇതാ നമ്മുടെ നാട്ടും പുറത്ത് കിട്ടണ പരിവളങ്ങായ കേട്ടോ. ഞാൻ പ്രസ അതാ എന്തത്ര വിഷമം, പുരുവളങ്ങായ കഴിച്ചിട്ടോ? നമ്മൾ തല്ലുകൂടുമ്പോഴേ ടിന്നുകളിലെ മുറുക്ക് എന്തിനാണ് അധികം, ഒരെണ്ണ ഇട്ട് വെച്ചാ മതി. ടിന്നുകളില് മുറുക്ക് പുരുവളങ്ങായ എന്താണ് പറയാ, മനോഹരം കടലപ്പപ്പടം. മനോഹരം ഉണ്ടാക്കിയിട്ടില്ല, മനോഹരം ഉണ്ടാക്കാൻ പോണേ ഉള്ളു. മനോഹരം കടലപ്പപ്പടം ഇതൊക്കെ തട്ടവട ഇതെല്ലാം മുത്തശ്ശി ഇങ്ങനെ ചക്ക വരട്ടിയത്. ആശി എനിക്ക് എന്ത് ഇഷ്ടന്നറിയത്, നല്ല ടേസ്റ്റ് ഉണ്ട്. യാമറ്റേ നാളികേരവും ശർക്കരയും ചെറുപയറ് വറുത്ത് പൊടിച്ചത്. ചെറുപയറ് വറുത്ത് പൊടിച്ചത് അരിയും. എന്താല്ലേ പണ്ടത്തെ ആൾക്കാരുടെ ടെക്നീക്ക്, ഇരിക്കെ ഇരിക്കെ നാളെ ഒന്നും ചിന്തിക്കേ വേണ്ട. ഞാന് നമ്മുടെ തറവാട്ടില് വാതിലിന്റെ ഇടുക്ക് കൊണ്ടുപോയി വെച്ച് പൊട്ടിച്ചിട്ട് പൊടിയാക്കിയിട്ട് പോയിരുന്ന് കഴിക്കും. അത്രക്ക് സൂപ്പറാണ്. അപ്പൊ പ്രസന്റ് ചെയ്യാം. അപ്പോ പണ്ട് തറവാട്ടില് ചെയ്ത അതേ സംഭവം ഞാനിപ്പോ ചെയ്യാൻ പോവാണ്. എന്താണ് അമ്മ? Come on, baby. Ah, yes! വാതിലിന്റെ ഇടുക്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പൊട്ടിക്കുക. നോക്ക എന്ത് രസാണ് അത് കാണാൻ തന്നെ. ഞാപകം വെറുതെ ഞാപകം വെറുതെ എന്ന് പാടാ. ചായക്ക് ഇങ്ങനെ കുന്നമ്മാണു സൂപ്പർ. ഉണ്ടാക്കിയൊക്കെ മറക്കരുത് കേട്ടോ, നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന അതേ പൊരുവളങ്ങായാണ്. എന്തായാലും ട്രൈ ചെയ്യണം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പൊ വീണ്ടും ഒരു പഴയ രുചിയുമായി കാണാം. Till then, take care and bye bye. Vinny's Kitchen.